എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒന്നാണ് കപ്പയും ബീഫും. കപ്പയും ബീഫും വെച്ച് ഒരുപാട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ പെരട്ടി എടുത്തതും ബീഫ് ഉലത്തി എടുത്തതുമാണ്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഈ ഒരു വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കപ്പയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മൾ സാധാരണ കപ്പ അരിയുന്നത് പല രീതിയിൽ അരിയാറുണ്ട്. ചിലർ കൊത്തി കൊത്തി ഇങ്ങനെ അരിയാറുണ്ട്, അല്ലാതെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ നടുവേ ഇങ്ങനെ ഒരു കപ്പ എടുത്തിട്ട് നാലായിട്ട് കീറിയിട്ട് അതിൻ്റെ നടുക്കത്തെ ആ ഒരു വേര് മാറ്റിയിട്ട് നമ്മൾ തോരൻ അരിയത്തില്ല അതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിത് കപ്പ പെരട്ടി എടുക്കുന്നൊരു പ്രത്യേക രീതിയിലാണ്. സാധാരണ നമ്മൾ കപ്പ വേവിക്കാറുണ്ട്, പുഴുങ്ങാറുണ്ട്, പാട്ടിയെടുക്കാറുണ്ട്, ഒക്കെ പല രീതിയിൽ വെക്കാറുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കപ്പ നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞെടുക്കുമ്പം കുറച്ച് സമയമെടുക്കും കേട്ടോ. നമ്മളിപ്പോൾ എടുക്കുന്ന കത്തിക്ക് മൂർച്ചയുണ്ടെങ്കിൽ തന്നെയും കപ്പയ്ക്ക് കുറച്ച് കട്ടി ഉണ്ടായതുകൊണ്ട് കുറച്ച് പാടാണ് ഈ രീതിയിൽ അരിഞ്ഞെടുക്കാനും. പിന്നെ കുറേ സമയത്തിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഇപ്പം ഒരു അര കിലോ ബീഫ് നല്ലതുപോലെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നല്ല മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് അരപ്പ് ചേർത്ത് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തേക്കുന്ന ബീഫാണ്. അന്നേരം ഈ ഒരു ബീഫ് നമ്മളിങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ട് തലേനെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അന്നേരം നല്ലപോലെ ഉപ്പും എരിയൊക്കെ നല്ലതുപോലെ ഈ ഒരു ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബീഫൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം നമുക്ക് ഈ ഒരു ബീഫ് ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചീനിച്ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുള്ളൊരു ചീനിച്ചട്ടിയാണ്. അന്നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇതിൽ ആ ഒരു ഇറച്ചി വേവിച്ചപ്പം അതിൻ്റെ ഒരു ഗ്രേവിയുണ്ട്. അന്നേരം ഇതിലേക്ക് കുറച്ച് മാത്രമുള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇതിങ്ങനെ ചെറു തീയിൽ കിടക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയ ഐറ്റംസാണ്. ഒരുപാട് സമയമൊന്നും ചിലവാക്കാം. അത് വളരെ പെട്ടെന്ന് ബീഫ് ഉലർത്തിയെടുക്കുന്നതാണ് കേട്ടോ. അത് ഒരുപാട് ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ ബീഫൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചിട്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറു തീയിൽ കിടന്ന ഈ ഒരു ബീഫൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇടയ്ക്ക് നമ്മൾ കപ്പ അടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇതോ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം കപ്പയ്ക്ക് ഊറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അന്നേരം 2 തവണ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളയണം. അന്നേരം ബീഫ് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. വളരെ പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തൊലി കളയാതെ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടത്തിൽ കറിവേപ്പിലയും കൂടെ. അന്നേരം ഈ ഒരു വെളുത്തുള്ളി ഒന്നും ഒരുപാടങ്ങ് വൈണ്ട് പോകേണ്ടതൊന്നുമില്ല. ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കണ്ടോ. അന്നേരം ഇത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ്, അതുപോലെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഗരം മസാലയും ഈ നല്ല മുളകൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന ബീഫാണ്. അന്നേരം ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു മണവും എരിയൊക്കെ മുന്നിൽ നിൽക്കും. ഇവിടെ ഞാനൊരു 2 സവാള ഈ രീതിയിൽ കട്ട് ചെയ്തേക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അന്നേരം ഈ ഒരു സവാളയും വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങ് വൈണ്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. അത് നമ്മൾ ഈ ഒരു ബീഫ് കഴിക്കുന്ന സമയത്ത് സാധാരണ ചിലർക്കെങ്കിലും സവാളയും കൂടെ ചേർത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ ചേർത്ത് കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് നല്ല രുചിയോട് കൂടിയിട്ടുള്ള ബീഫ് ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട,
അത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കപ്പ ഒരു മുക്കാ വേവായിട്ടുണ്ട്, നല്ലതായിട്ട് അങ്ങ് വെന്ത് കുഴയേണ്ട. നമ്മൾ വേവിക്കുന്ന രീതിയിൽ ആ രീതിയിൽ കുഴയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പ് കുറച്ച് മുന്നിൽ നിന്നോട്ടെ, കുഴപ്പമില്ല. കപ്പ ഈ ഒരു പരുവത്തിൽ മാത്രമേ വേവാൻ പാടുള്ളൂ, എന്നാൽ ഒത്തിരി വേവാതിരിക്കുകയും ചെയ്യരുത്. നമുക്ക് വേറൊരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയും വറ്റൽമുളക് മുറിച്ചതുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം, ഒരുപാട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുമന്നുള്ളി. ചുമന്നുള്ളിയോ സവാളയോ ചേർക്കാം. ചുമന്നുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്നത്. ചുമന്നുള്ളിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. ചതച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ടു പോകേണ്ട, ഒരു അതിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ചുമന്നുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു മൂന്നാല് സ്പൂണ് തേങ്ങ ചിരകിതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. തേങ്ങ മാത്രമല്ല ഏത് ചേരുവയും, നമ്മളെടുത്തിരിക്കുന്ന കപ്പയ്ക്കനുസരിച്ച് ഈ ചേരുവകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടി കഴിയുമ്പോൾ ഒരു നുള്ളുപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കപ്പയിൽ നേരത്തെ നമ്മൾ നല്ലതുപോലെ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അന്നേരം ഈ ഒരു അരപ്പിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ വറ്റൽമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല എരിവാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, എരിവിന് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുക്കാ വേവാക്കി വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു കപ്പ ഒന്ന് ഒതുക്കിയിട്ട് എല്ലാ സൈഡും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലൊന്ന് ഒതുക്കിയിട്ട് ഇത് നമുക്കൊന്ന് ചെറു തീയിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മുക്കാ വേവല്ലേ ഉള്ളൂ, നല്ലപോലെ ഒന്ന് വെന്തിടണം. എന്ന് വെച്ചാൽ വെന്ത് കിട്ടുമെന്ന് വെച്ചാൽ അങ്ങ് ഉടഞ്ഞു പോകരുത്. ഇതേ നമുക്ക് തുറന്നു നോക്കാം. രണ്ട് ഈ ഒരു പരുവത്തിന് എടുക്കണം. നല്ലൊരു മണമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കപ്പ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ബീഫൊന്നും വേണമെന്നില്ല, ഒരു പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയോ. അതെ, ഈ ഒരു പരുവത്തിൽ മാത്രമേ കപ്പ വെന്ത് കിട്ടാവൂ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അത്ര വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന കിടിലൻ രണ്ട് വിഭവങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കപ്പ പെരട്ടും അതുപോലെ തന്നെ ബീഫ് ഒലത്തും വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കപ്പയും ബീഫൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും, അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. അതിനും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.